ഓം ശാന്തി. പലപ്പോഴും ജോലിക്ക് വേണ്ടി, എനിക്ക് വർഷങ്ങളോളമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് നേടിയെടുക്കാനാവുന്നില്ല. ഞാനതിനു വേണ്ടി എന്താ എഴുതേണ്ടത്? അത് 2 കപ്പ് മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ ആ പേപ്പറിൽ എന്ത് എഴുതണം? അതല്ല 24 മാനിഫെസ്റ്റേഷനിലാണെങ്കിൽ അതിന് ഞാൻ എങ്ങനെ എഴുതണം? ഞാൻ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ജോലി, നിങ്ങളിപ്പോൾ ഒരു ജോലി നിൽക്കുന്നുണ്ട്, ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലൊരു ചേഞ്ച് ആഗ്രഹിക്കുകയാണെങ്കിലും അതല്ല നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ജോലി നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ഇഷ്ടമുള്ളതെന്ത് എന്ന് ആദ്യം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ക്ലാരിറ്റി എന്ന് പറയുന്നത് വിഷ്വലൈസേഷന് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരു മാവിനെ തന്നെ മൂർച്ച കുറഞ്ഞ ഒരു മഴ കൊണ്ട് വെട്ടുകയാണെങ്കിൽ പോലും നിരന്തരമായിട്ട് ഒരേ ലക്ഷ്യത്തോടു കൂടി വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആ മരം മുറിഞ്ഞേക്കും. ഈ മരം കൊത്തി കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു കൊമ്പ് കൊണ്ട് കൊത്തി 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 എത്ര വലിയ ഓട്ടയാണ് മരങ്ങളിൽ അത് ഉണ്ടാക്കി വയ്ക്കുന്നത്. പക്ഷെ നിരന്തരമായിട്ട് കൊത്താനുള്ളതായിരിക്കുന്ന മനോഭാവം ഉണ്ടാവണമെങ്കിൽ, എനിക്ക് കുറച്ച് ദൂരം ഞാൻ ഈ വഴിക്ക് യാത്ര ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സൈഡിലേക്ക് പോയി, അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിന് പൂർണ്ണമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം ആവശ്യമായ കാര്യം, നമുക്ക് എന്താണോ എൻ്റെ ഡ്രീം വേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത് നിശ്ചയിക്കണം. അതിനുവേണ്ടി ഒരു ക്ലാരിറ്റി വേണം. പഠിക്കാൻ വേണ്ടി എത്ര സമയമെടുത്താലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എൻ്റെ ഫ്രണ്ട്സ് ഒരുമിച്ച് 2 ദിവസം ടൂറിന് വേണ്ടി പുറത്തെവിടെയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയ ഒരു ചെറിയ കാര്യം, 2 ദിവസം ഫ്രണ്ട്സിനൊപ്പം പോകുന്നു, ആസ്വദിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ആ 2 ദിവസം പോകാൻ വേണ്ടി ഞാൻ ഇന്ന ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകണം, ഇന്ന സാധനം കൊണ്ടുപോകണം, ക്യാമറ എടുത്ത് വെക്കണം, അവരോട് പറയണം, ഇന്ന വണ്ടി അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പലപ്പോഴും ഒരാഴ്ച മുന്നേ തൊട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ അങ്ങനെ പോകുമ്പോൾ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ ആ ഒരു ടൂറിന് 2 ദിവസത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട്. ഈ കാര്യം, അത് 2 ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ അത്രയും സമയം എടുക്കുമെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഒരു വഴിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കർമ്മപഥത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇനി 2 മാസം സമയമെടുത്താലും കുഴപ്പമില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നിങ്ങൾ പഠിക്കൂ. അതിനുവേണ്ടി അറിയാനുള്ളതായിട്ടുള്ള വഴികൾ, അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ടോ നെറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്ക് ഗൈഡായിട്ട് കിട്ടാനുണ്ടെങ്കിൽ അവരെടുത്തുന്നോ, ഇങ്ങനെയുള്ള പല വഴികളിലൂടെ നിങ്ങൾ ഏത് വേണം നിങ്ങളുടെ ജോബ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ക്ലാരിറ്റി, എനിക്ക് ഇന്ന ജോലി വേണം എന്ന്. ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ സങ്കല്പ ശക്തിയിലൂടെ അതിനെ നമ്മുടെ അടുത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണുന്ന നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്ലാരിറ്റി എന്ന് പറയും നമ്മൾ. രണ്ടാമത്തെ കാര്യം, ആ ക്ലാരിറ്റി എനിക്ക് ഇന്നത് വേണം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈശ്വരൻ്റെ എല്ലാ രചനയും ആ ഭഗവാൻ തൻ്റെ എല്ലാ ഗുണങ്ങളും ശക്തികളെയും വരദാനമായി കൊടുത്തുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം നേടിയെടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്ന സംശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെടുത്ത് കളഞ്ഞേക്കണം. അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം, ഒരു വീഡിയോ തന്നെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഫെയ്ത്താണ് നമ്മുടെ കീ, ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ എൻ്റെ മനസ്സിനുണ്ടാവുന്ന തോട്ട്സിനെ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ലോ ഓഫ് തോട്ട്സ് എന്നുള്ളതായിട്ടുള്ള സങ്കല്പത്തിൻ്റെ നിയമം എന്നൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ഒരു സങ്കല്പം നമ്മുടെ ശരീരത്തിലും അത് വൈബ്രേഷനും നമ്മളിലേക്ക് അതേ എനർജി റിസീവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അതിൽ ക്ലിയറായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാർജിങ് ആണ്. എങ്ങനെയാണ് ചാർജിങ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു വിഷ്വലൈസേഷൻ മെത്തേഡ് അതിന് വേണ്ടി പറഞ്ഞുതരാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നല്ല ഒരു IAS ഓഫീസർ ആവണം എന്നാണ് വിചാരിച്ചോളൂ. IAS ഓഫീസർ ആവണം എന്ന എൻ്റെ ഒരു ഡ്രീമിൽ, ഒരു IAS ഓഫീസർ എന്ന് പറയുമ്പോൾ
അവരുടെ വർക്ക് എന്താണ്, ഏതൊക്കെ രീതികൾ അവർ ചെയ്യേണ്ടി വരും, IAS ഓഫീസറുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നെക്കുറിച്ചൊക്കെ ആദ്യം സ്റ്റഡി ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ മനസ്സിനണങ്ങിയ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് വെച്ചാൽ അർത്ഥം എല്ലാവർക്കും ഒരേ ജോബിൽ ഇഷ്ടപ്പെട്ട സന്തോഷിക്കുന്ന നിമിഷങ്ങൾ പലതാണ്. ഒരു ഓഫീസിലായാലും അതല്ല, ഒരു ടീച്ചറായിട്ടാണെങ്കിലും ഡോക്ടറായിട്ടാണെങ്കിലും ഒരു ഡോക്ടർ തൻ്റെ ലൈഫിൽ തൻ്റെ പ്രൊഫഷനിൽ ആ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ പലർക്കും പല രീതികളിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിനണങ്ങുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ആ ഒരു ഓഫീഷ്യൽ ലൈഫിൽ ജോലി ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം ഏതായിരിക്കും എന്നൊന്ന് സങ്കല്പിച്ച് നോക്കണം, ക്ലിയർ ആക്കണം. എന്നിട്ട് ആ മൊമെൻറ്റിൽ നമ്മൾ എത്തിച്ചേർന്നു എന്ന് ഫീൽ ചെയ്യുക. അത് ഫീൽ ചെയ്ത ശേഷം നമുക്കറിയാം പല ബ്ലോക്സ് കൊണ്ട് നമ്മളെല്ലാവരും കവേർഡാണ്. സാഹചര്യങ്ങളുടെ തടസ്സങ്ങളുണ്ടാവും, നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്നുള്ള തടസ്സങ്ങളുണ്ടാവും. നമ്മുടെ തന്നെ ഏറ്റവും അധികം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കത് സാധിക്കുമോ എന്നുള്ളതായിരിക്കുന്ന നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്ലോക്ക്സ് ആയിരിക്കാം, അഥവാ ഇമോഷണൽ ബ്ലോക്കായിരിക്കാം, സർക്കംസ്റ്റൻഷ്യൽ ബ്ലോക്കായിരിക്കാം. എല്ലാ ബ്ലോക്കുകളെയും കുറച്ച് സമയത്തേക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. അതിനുള്ളതായിട്ടുള്ള ബെസ്റ്റ് പോകും വഴിയാണ് വലിയൊരു ബബിൾ കാണുക. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സോപ്പ് ബബിൾസ് കുട്ടികളിങ്ങനെ പാറിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ നല്ല ഭംഗിയുള്ള മഴവില്ല് പോലെ തിളങ്ങുന്ന ബബിൾസ് ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. സങ്കല്പിക്കുക, ഇത് വെറും സങ്കല്പമാണ്. പക്ഷേ സങ്കല്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ശക്തി ആവാഹിക്കപ്പെടുന്നുള്ളതാണ്. ഈ ശരീരത്തിൻ്റെ കൂടെ സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ള സത്യമുള്ളത് കൊണ്ട് തന്നെ ആ സങ്കല്പത്തിൻ്റെ യാത്ര വെറും തോട്ടല്ല, ദാറ്റ്സ് ദ റിയാലിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ബബിളിനെ കാണുക. എന്നിട്ട് നമ്മൾ ആ കണ്ടതായിട്ടുള്ള നിമിഷം, ആ മൊമെൻറ്റ് വിത്ത് ഫീൽ, ഉദാഹരണത്തിന് ഞാൻ IAS ഓഫീസറാണ്, നാട്ടിലുണ്ടായതായിട്ടുള്ള വലിയൊരു ദുരന്ത സമയത്ത് ഞാൻ എൻ്റെ കൈ മെയ് മറന്നുകൊണ്ട് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് എല്ലാ സേവനവും ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു ദുഃഖിതരായിരിക്കുന്ന ആളുകൾ നമ്മുടെ സമീപ്യം കൊണ്ട് സന്തോഷത്തിൽ നിങ്ങളൊരു ദേവത എന്നെ എന്ന് എന്നോട് പറയുന്നു എന്ന് കേട്ടു നോക്കുക. ആ ഒരു മൊമെൻറ്റ്, ഹാ, എത്ര സുഖകരമായിട്ടുള്ള നിമിഷം. ആ നിമിഷത്തിൽ, ആനന്ദദായകമായ നിമിഷത്തിൽ ആ ബബിളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക. ബബിളിങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് അത് നേരെ നീരാകാശത്തിൻ്റെ താഴെ പോയി നിൽക്കുന്നതായി സങ്കല്പിക്കുക. ഇതാണ് നമ്മുടെ ചാർജിങ് പ്രോസസ്സിൻ്റെ വിഷ്വലൈസേഷൻ. കഴിഞ്ഞില്ല, ആ പരമമായിട്ടുള്ള ശക്തി, നിങ്ങൾ യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞാലും സർവശക്തനായ ഭഗവാൻ എന്ന് പറഞ്ഞാലും ഏത് പേരിട്ട് വിളിച്ചാലും ആ പരമമായ ശക്തി അതൊന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ശക്തി ആ ബബിളിൻ്റെ മുകളിൽ വന്ന് നിങ്ങളിലേക്ക് ഫുൾ എനർജി സ്പ്രെഡാക്കുകയാണ്. ആ ഒരു ഡ്രീം, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ട ഫുൾ ചാർജിങ് അതിൽ നിറയുകയാണ്. എന്നിട്ട് അതായിത്തീർന്ന മൊമെൻസിൽ അതാക്കി തന്നതിന് ആ പരമമായ ശക്തിയോട് നന്ദി പറയുക. ആ ഫുൾ ഫീലിങ്സിൽ താഴേക്കിറങ്ങി വരിക, താഴേക്കിറങ്ങി വന്ന് വീണ്ടും നമ്മുടെ ഈ ബോഡിയിലേക്ക് കയറുക. ഇത് എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചാർജ് ചെയ്യുക, മറ്റൊന്ന് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് രണ്ടും കഴിഞ്ഞ ശേഷം വിത്ത് എക്സ്പീരിയൻസ്, വിത്ത് ഫീലിംഗ്, വിത്ത് ഇമോഷൻസ് താഴേക്കിറങ്ങി വന്ന് ഈ ദേഹത്തിലേക്ക് എൻ്റർ ചെയ്യുക. അടുത്ത സെക്കൻഡിൽ എന്നോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ ഒരു ഡ്രീം നേടിയെടുക്കാൻ വേണ്ടി ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആക്ഷൻ പ്ലാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കഴിഞ്ഞ ശേഷത്തേക്ക് വെക്കരുത്, കാരണം ഇമോഷൻസ്, പല തോട്ട്സ്, പല രീതിയിൽ നിന്ന് പലതും വന്നേക്കാം. നമ്മുടെ ഈ എനർജിയിൽ ലെവലിൽ കുറയ്ക്കാം. കുറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളേ വരൂ. അതേസമയം ഈ ചാർജ്ഡായിട്ടുള്ള മൊമെൻറ്റിൽ ആക്ഷൻ പ്ലാനിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ദ ബെസ്റ്റ് പ്ലാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നതായിരിക്കും. മോസ്റ്റ് ക്രിയേറ്റീവ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഡ്രീം ജോബിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള നിമിഷം. നിങ്ങൾ 2 cup മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടാമത്തെ പേപ്പറിൽ, ആ ഒരു പേപ്പറിൽ ആ ജോബിനെ കുറിച്ച് എഴുതിയ ശേഷം IAM മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ജോലി നിങ്ങൾ എഴുതിയ ശേഷം ഈ ഒരു മൊമെൻറ്റിനെയാണ് ആ 3 മിനിറ്റിൽ നിങ്ങൾ 2-3 മിനിറ്റ് ആ വെള്ളം കയ്യിൽ പിടിച്ച് ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
മോളെ പോയി ചാർജ് ചെയ്ത് താഴത്ത് വന്ന് നിൽക്കുന്ന ആ ഇമോഷണലി ഫുൾ ചാർജ്ഡായിട്ടുള്ള സക്സസ്ഫുൾ ആയിരിക്കുന്ന ആ ഒരു സന്തോഷവും നന്ദിയും നിറഞ്ഞ നിമിഷം അതാണ് ആ വെള്ളം പിടിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. ആ ഫീലിംഗ് വളരെ പവർഫുള്ളായിട്ട് വെള്ളത്തെ ചാർജ് ചെയ്യും. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു കറണ്ട് നമ്മൾ പ്രവേശിച്ച പോലതായിട്ടുള്ള ഫീൽ ഉണ്ടായിരിക്കും. അതല്ല 24 hours മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ പേപ്പറിൽ എഴുതേണ്ടതും ഈ മെത്തേഡാണ്. ഇത് മാത്രമല്ല, ഡെയിലി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്ത ശേഷം ആക്ഷൻ പ്ലാൻ ചെയ്യുക. ഇത് ഈ ഒരു മൊമെൻ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ സമയത്താണ് ചെയ്യേണ്ടത്. കാരണം പൂർണ്ണമായിട്ട് ഉപബോധ മനസ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്നതായിട്ടുള്ള നിമിഷങ്ങൾ അതിലെഴുതി കഴിഞ്ഞ ശേഷം ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ ശേഷം രാവിലെ ഉണരുമ്പോൾ വീണ്ടും അതേ ഇമോഷൻസിനെ ചാർജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതി പാസ്സാവേണ്ടതാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള സ്റ്റഡിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, ഓർക്കണം. അതല്ല മറ്റേതെങ്കിലും രീതിയാണെങ്കിൽ ഓരോ ജോബിനും ഒരു മെത്തേഡ് ഉണ്ടായിരിക്കുമല്ലോ സ്വന്തമാക്കേണ്ടത്. ആ മെത്തേഡ് എന്തെന്ന് പഠിച്ച് അതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നേറിയാൽ വളരെ വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള ജോലി നേടി സന്തോഷത്തോടെ സക്സസ്ഫുള്ളായി സമ്പദ് സമൃദ്ധമായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.